പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രൈസ്റ്റ് ബ്ലെസ്സസ് എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ അനവധി സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കുവാനിടയായി തീർന്നു. പ്രത്യേകിച്ചും എൻ്റെ ജീവിതത്തിൽ യേശു ചെയ്ത അത്ഭുതത്തെ ഈ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കുവാൻ ദൈവം എന്നെയും ഒരുക്കിയ കൃപയ്ക്കായി, ദൈവത്തിൻ്റെ വലിയ പദ്ധതിക്കായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ചെയ്ത അത്ഭുതത്തെയും ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയ ജീവിത സാക്ഷ്യത്തെയുമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഇതൊരു അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. എൻ്റെ പേര് അജീഷ് എന്നാണ്. എൻ്റെ സ്ഥലം നെയ്യാറ്റിൻകരയാണ്, തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയാണ് എൻ്റെ സ്ഥലം. നെയ്യാറ്റിൻകരയിൽ മലഞ്ചാണി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ ജനിച്ച് വളർത്തപ്പെട്ട സാഹചര്യം, എൻ്റെ മാതാപിതാക്കൾ, എനിക്കൊരു ജ്യേഷ്ഠനുണ്ട്, അപ്പനും അമ്മയും ഉണ്ട്. എൻ്റെ പഴയകാല ജീവിതം ഓർക്കുമ്പോൾ വളരെ ജീവിക്കാനൊരു സാഹചര്യവും ഇല്ലാതിരുന്ന കാലത്ത് വളരെ വേദനയിലും വളരെ ദുഃഖത്തിലുമൊക്കെയാണ് നമ്മുടെ ജീവിതം, കുട്ടിക്കാലമൊക്കെ മുൻപോട്ട് പോകുവാനിടയായി തീർന്നത്. പ്രത്യേകിച്ചും അപ്പനും അമ്മയും ഒരുമിച്ച് ജോലിക്ക് പോകുന്നൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. വിദ്യാഭ്യാസം എല്ലാം പ്ലസ് ടു വരെയൊക്കെ എത്തുവാനിടയായി തീർന്നു എങ്കിലും ജീവിതത്തിൽ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ കാരണം പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഉപജീവന മാർഗത്തിലോട്ടൊക്കെ ഇറങ്ങുവാനിടയായി തീർന്നു. എങ്കിലും ഞാനൊന്ന് വിശ്വസിക്കുന്നു, ആ കാലഘട്ടത്തിലും ഇന്നും അന്നും ഇന്നും എൻ്റെ അമ്മയുടെ കണ്ണുനീരോട് കൂടിയ പ്രാർത്ഥനയാണ് ഇന്നും ഒരു ജീവനുള്ള സാക്ഷിയായി നിങ്ങളുടെ മുൻപിൽ ഇരിപ്പാൻ എന്നെ ദൈവം സഹായിച്ചത്. എല്ലാം ഒന്നും നേടിത്തരാൻ കഴിഞ്ഞില്ലെങ്കിലും അമ്മ, പ്രാർത്ഥിക്കുന്നൊരമ്മ എനിക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. അമ്മേൻ. മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി കണ്ണുനീരോട് കൂടെ പ്രാർത്ഥിക്കുന്ന ഒരമ്മ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് ഇവിടെ ഇരുന്ന് നിങ്ങളോട് ഈ സാക്ഷ്യത്തെ പറയുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തത്. പഴയകാലത്തെ ഓർത്താൽ നമ്മൾ വാടക വീട്ടിൽ കഴിഞ്ഞവരാണ്. കയറിക്കിടക്കാനൊരു ഭവനവും ഇല്ലായിരുന്നു, സ്വന്തമായിട്ടൊരു ഭൂമി ഇല്ലായിരുന്നു, വാഹനങ്ങൾ ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് ഇത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ട് ഇന്ന് നോക്കിയാൽ സഞ്ചരിക്കാൻ വാഹനം എൻ്റെ കർത്താവ് തന്നു, സ്വന്തമായ ഭവനം എൻ്റെ ദൈവം തന്നു. അമേൻ. ഒരു കാലത്ത് ആരും മാനിക്കാതെ കിടന്നപ്പോൾ പലരും എന്നെ നോക്കി, എൻ്റെ ജ്യേഷ്ഠനെ നോക്കി, എൻ്റെ മാതാവിനെ നോക്കിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടത്തില്ല, നിൻ്റെ തലമുറകൾ രക്ഷപ്പെടത്തില്ലെന്നൊക്കെ ശാപവാക്കുകൾ പറഞ്ഞ സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഒരുപക്ഷെ വാടക വീട്ടിലൊക്കെ കിടക്കുമ്പോഴും അമ്മ ചുള്ളയിൽ കല്ലുവാരിയൊക്കെയാണ് നമ്മളെ വളർത്തിയത്. അമേൻ. അപ്പൻ ഒരു മദ്യപാനിയാണെങ്കിലും പഴയ കാലത്തിൽ താൻ കാടാറ് മാസം വീടാറ് മാസം എന്നുള്ള നിലവാരത്തിലായിരുന്നു. ഹല്ലേലൂയ. ആ സമയത്തൊക്കെ ഒത്തിരി നമ്മൾ ഭാരപ്പെടുവാനിടയായി തീർന്നു. പലരും നമ്മെ നോക്കി വിധി പറഞ്ഞു, രക്ഷപ്പെടത്തില്ല, ഒരിടോ എത്തത്തില്ല നമ്മുടെ ജീവിതമെന്ന്. പക്ഷേ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഈ സാക്ഷ്യം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തെ കർത്താവ് വല്ലാണ്ട് അങ്ങ് അനുഗ്രഹിച്ചു. അമ്മയുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രം അനവധി അത്ഭുതങ്ങൾ, അനവധി വിടുതലുകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ടിടയായി തീർന്നു. അമേൻ. അങ്ങനെ വളർന്നു. ഞാനൊരു CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അമേൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത്. ആ കൊച്ചു പ്രായം മുതൽ തന്നെ നമ്മൾ CSI സഭയിൽ പോവുകയും വചനങ്ങൾ പഠിക്കുകയും, മലഞ്ചാണി CSI സഭ എന്ന സഭയിൽ പോവുകയും വചനങ്ങൾ പഠിക്കുകയും ആ സഭയിൽ എല്ലാ കാര്യങ്ങൾക്കും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ച് വരികയായിരുന്നു. ഹല്ലേലൂയ. ഒരുപക്ഷെ ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ ഇത് ഒരു സംഘടനയോ ഒരു ഡിനോമിനേഷനെയോ തകർക്കാൻ വേണ്ടിയിട്ടോ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടോ അല്ല പറയുന്നത്. എൻ്റെ ജീവിതത്തിലുണ്ടായ പച്ചയായ അനുഭവങ്ങളെയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇതാരെയും വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ചെയ്ത അത്ഭുതത്തെ മാത്രമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനീ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം പൂർണ്ണമായ ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏറ്റെടുക്കുകയാണ്. അനുഗ്രഹീതമായി എൻ്റെ ബാല്യകാലം കഴിഞ്ഞു, യൗവനത്തിലേക്ക് കടന്നു. സഭയുമായുള്ള എല്ലാ ബന്ധത്തിലും എല്ലാ കാര്യങ്ങൾക്കും, ആരാധനകൾക്കും, സംഘടനയുമായുള്ള ബന്ധത്തിലൊക്കെ ഒത്തിരി സുഹൃത്തുക്കൾ നമുക്കവിടെ ഉണ്ടായിരുന്നു. സഭയുമായിട്ടൊക്കെ ചേർന്ന് നിന്നു, ഒത്തിരി കാര്യാദികളൊക്കെ ചെയ്തു. യൗവനത്തിലേക്ക് കടന്നപ്പോൾ തന്നെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകാറുള്ള പാപപ്രവർത്തികളിലും പാപകരമായ ജീവിതത്തിലുമൊക്കെ എൻ്റെ ജീവിതവും അമേൻ വഴുതി വീഴുവാനിടയായി തീർന്നു. ഒരുപക്ഷെ ഞാനൊരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായിരുന്നു, പച്ച മലയാളത്തിൽ പറഞ്ഞാലൊരു പകൽ മാന്യൻ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരുടെയും കണ്ണിൽ പള്ളിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നൊരു വ്യക്തി, കൊയറിലുണ്ട്, സംഘടനകൾക്കെല്ലാം ഉണ്ട്, ഇടയ്ക്ക് പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാവരുടെയും കണ്ണിൽ ഞാനൊരു മാന്യനായിരുന്നു. പക്ഷേ എനിക്ക് തന്നെ അറിയാം ഞാനൊരു നല്ല വ്യക്തി ആയിരുന്നില്ല. കാരണം
ബൈബിൾ എന്ത് പറയുന്നോ അതിന് വിരോധമായിട്ടായിരുന്നു എൻ്റെ ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൻ്റെ നടുവിലാണ് ഒരു സഹോദരൻ എൻ്റെ അടുക്കലേക്ക് കടന്നു വരുവാനായിട്ടിടയായിത്തീർന്നു. ഒരു സഹോദരൻ എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് താൻ എന്നോട് പറഞ്ഞു, അജീഷ ഇങ്ങനെയൊക്കെ ജീവിച്ച പോരാ, ഒരു സ്വർഗമുണ്ട് ഒരു നരകമുണ്ട്, ഇങ്ങനെ ജീവിച്ചാൽ നീ സ്വർഗത്തിൽ പോകത്തില്ല, നീ രക്ഷിക്കപ്പെടണം, നീ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു ഈ സ്നാനപ്പെടുക എന്ന് കേൾക്കുന്നത്. പ്രത്യേകിച്ച് മുങ്ങി സ്നാനപ്പെടുക എന്ന് കേൾക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. ഞാൻ എൻ്റെ ആ കാലഘട്ടത്തിൽ 2015 കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. 2015 പകുതിയോടുകൂടിയാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതുവരെ ഞാനിങ്ങനെ അടിച്ച് പൊളിച്ചൊക്കെ ജീവിക്കുകയായിരുന്നു. ബൈബിൾ വായിക്കും, എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും, പക്ഷേ എല്ലാ തരികിട പരിപാടിയും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ എല്ലാവരും പുറമേ നോക്കുമ്പോൾ ഞാനൊരു മാന്യനാണ്, പക്ഷെ ദൈവത്തിൻ്റെ കണ്ണിൽ ഞാനൊരു നല്ല വ്യക്തി ആയിരുന്നില്ല. അതുകൊണ്ടായിരിക്കണം ഒരു ദൈവദാസനെ എൻ്റെ അടുക്കലേക്ക് അയച്ച. താൻ ഈ പദങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ആ മനുഷ്യനോട് വല്ലാണ്ട് ദേഷ്യമുണ്ടായി. എനിക്ക് വല്ലാണ്ടൊരു എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയാം, എനിക്ക് വല്ലാണ്ടൊരു ദേഷ്യവും വല്ലാത്തൊരു ഇറിറ്റേഷനൊക്കെ എൻ്റെ ഹൃദയത്തിനകത്തുണ്ടായി. അപ്പോൾ ഞാൻ ഈ മനുഷ്യനോട് തർക്കിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, സ്നാനം ഒന്നേ ഉള്ളൂ, അതാണ് എൻ്റെ സഭ പഠിപ്പിച്ചിട്ടുള്ളത്. സ്നാനം ഒന്ന്, അത് ഒരിക്കലേ എടുക്കാവൂ. അത് എഫേസ്യ ലേഖനം 4:1 അതിൻ്റെ 1-2 വാക്യങ്ങളിൽ പറയുന്ന 4-ാമത്തെ വാക്യത്തിൽ പറയുന്ന സ്നാനം ഒന്ന്, വിശ്വാസം ഒന്ന്, പ്രത്യാശയൊന്ന്, ഏ ക്രിസ്തു അവൻ ഒരുവൻ തന്നെ. ഈ വചനത്തിൻ്റെ അടിസ്ഥാനമാക്കിയാണ് എന്നെ പഠിപ്പിച്ചത്. ഒരു സ്നാനമേ ഉള്ളൂ ജീവിതത്തിൽ, ഒരിക്കലും ഒരു സ്നാനം എടുക്കണം. അത് എൻ്റെ 14-ാമത്തെ വയസ്സിൽ എൻ്റെ CSI സഭയ്ക്കകത്ത് അച്ഛൻ്റെ കൈക്കീഴിൽ ഒരു തളിപ്പീര് സ്നാനം ഞാൻ എടുത്തിട്ടുണ്ട് എന്ന മനുഷ്യനോട് ഞാൻ തിരിച്ചു പറഞ്ഞു. അപ്പോൾ ആ സഹോദരൻ എന്നോട് പറഞ്ഞു, ദേവദാസൻ എന്നോട് പറഞ്ഞു, ഇല്ല അതല്ല യഥാർത്ഥമായ സ്നാനം, ജലത്തിൽ ഇറങ്ങി സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. യേശു അങ്ങനെയല്ലേ സ്നാനപ്പെട്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, യേശു അങ്ങനെ തന്നെയാണ് സ്നാനപ്പെട്ടത്, പക്ഷേ ഇതും സ്നാനമാണ് എന്നെൻ്റെ സഭ വിശ്വസിച്ച് എന്നെ പഠിപ്പിച്ചു. ഞാനത് ആ മനുഷ്യനോട് പറഞ്ഞു. പക്ഷേ അത് പറഞ്ഞു ആ സഹോദരൻ എന്നെ വിട്ട് കടന്നുപോയി. എന്നിട്ട് പറഞ്ഞു, ഞാൻ പിന്നെയും വന്ന് നിന്നോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അന്ന് മുതലാണ് ഒരുപക്ഷെ എൻ്റെ ജീവിതം ക്രിസ്തുവിങ്കിലേക്ക് തിരിയാൻ തുടങ്ങിയതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷേ എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ഞാനങ്ങനെ വെറുതെ പറഞ്ഞിട്ട് പോകുന്നൊരു വ്യക്തിയായിരുന്നില്ല. എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ തർക്കിക്കുന്നെങ്കിൽ, അതായത് ബൈബിൾ പരമായിട്ട് തർക്കിക്കുന്നെങ്കിൽ, അതിന് വ്യക്തമായി ബൈബിൾ വായിച്ചിട്ട് തർക്കിക്കുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് ഈ മനുഷ്യനെ തർക്കിച്ച് പരാജയപ്പെടുത്തണമെന്നൊരു വാശി എൻ്റെ ഹൃദയത്തിനകത്തുണ്ടായി. അങ്ങനെ വല്ലാണ്ടൊരു വാശി എൻ്റെ ഹൃദയത്തിനകത്തുണ്ടായി. അത് ദൈവിക, അത് വചനപ്രകാരം വെച്ച് നോക്കിയാൽ മത്സരമെന്ന് വേണമെങ്കിൽ പറയാം. അത് വചനപ്രകാരം നോക്കിയാൽ അത് പാപമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ. പക്ഷെ അന്ന് രാത്രി മുതൽ, അന്നത്തെ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞിട്ട് പോയ രാത്രി മുതൽ, ഞാൻ എൻ്റെ ബൈബിൾ വായിക്കുന്ന സമയം കൂട്ടി. രാത്രി 12 ഒരു മണി, 2 3 മണി വരെ ഇരുന്ന് രാത്രി കണ്ടിന്യൂസ് ബൈബിൾ വായിച്ച ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ബൈബിൾ വായിച്ചെന്നറിയാമോ? യേശുവിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഒരു അത്ഭുതത്തെ കാണാൻ വേണ്ടിയിട്ടല്ല. ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞ സ്നാനം തെറ്റാണെന്ന് എനിക്ക് തെളിയിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ദൈനംദിനം രാത്രി ജോലിക്കൊക്കെ പോയിട്ട് വന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ മനുഷ്യൻ എന്നോട് വന്ന് സംസാരിക്കും. സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ തിരിച്ചങ്ങോട്ട് തർക്കുത്തരമായി, അല്ലെങ്കിൽ തർക്കിച്ച് ഇടങ്ങോട്ട് സംസാരിക്കുവാനിടയായിത്തീർന്നു. ഞാനങ്ങോട്ട് എന്താണോ പറയുന്നത് അതിൻ്റെ മറുപടി അഭിഷിക്തൻ ഇങ്ങോട്ട് പറയുമ്പോൾ അതിന് ബദലായിട്ട് ഞാനൊരു ചോദ്യം തിരിച്ച് ചോദിക്കും. പക്ഷെ അതിൻ്റെ മറുപടി ആ സഹോദരന് പറയാൻ പറ്റത്തില്ല, അത് ബൈബിളിൽ നിന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. ഉദാഹരണത്തിന്, ഞാൻ ആദ്യമായിട്ട് ആ സഹോദരനോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഞാൻ നിങ്ങൾ പറയുന്നതൊക്കെ വിശ്വസിക്കും, പക്ഷെ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം തരണം. യേശുവിനെ സ്നാനപ്പെടുത്തിയത് ആരാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, യേശുവിനെ സ്നാനപ്പെടുത്തിയത് എല്ലാവർക്കും അറിയാം, യോഹന്നാൻ സ്നാപകനാണ്. ഞാൻ പറഞ്ഞു, ഓക്കെ ശരിയാണ്, പുതിയ നിയമത്തിനകത്ത് യോഹന്നാൻ സ്നാപകനാണ് സ്നാനം, അല്ലെങ്കിൽ വെള്ളത്തിനകത്ത് ഇറങ്ങി ഒരു സ്നാനം കൊണ്ടുവന്ന്, അല്ലെങ്കിൽ താൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് ചെയ്ത് യേശുവും അത് സ്വീകരിച്ചു. പക്ഷേ യോഹന്നാൻ സ്നാപകനെ സ്നാനപ്പെടുത്തിയത് ആരാണ് എന്ന് ഞാൻ തിരിച്ചു ചോദിക്കുവാനിടയായിത്തീർന്നു. ഒരുപക്ഷെ ആ ചോദ്യത്തിന് ഉത്തരവില്ല. യോഹന്നാൻ തന്നെ തൻ്റെ വായ്മൊഴിയാൽ പറഞ്ഞൊരു കാര്യമാണ്. യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ പറഞ്ഞു, എന്നോട് സ്നാനം ഏൽപ്പിക്കുവാൻ, അല്ലെങ്കിൽ സ്നാനം കൊടുക്കുവാൻ പറഞ്ഞവൻ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു എന്ന് വെച്ചാൽ, യോഹന്നാനെ സ്നാനപ്പെടുത്തുവാൻ ഈ ലോകത്തിൽ, അല്ലെങ്കിൽ മാനവരാശിയെ മുഴുവൻ പാപത്തിൽ നിന്ന് മോചനത്തിലേക്ക് കൊണ്ടുവരുവാൻ ജലത്തിലിറങ്ങിയുള്ള സ്നാനം
യോഹന്നാനിലൂടെ ആരംഭിക്കുമ്പോൾ അത് പറഞ്ഞു വിട്ടത് ദൈവമാണെന്ന് യോഹന്നാൻ തന്നെ തൻ്റെ വായ്മൊഴിയായി പറഞ്ഞിട്ടുണ്ട്. അതെനിക്കന്ന് അറിയത്തില്ല, അതെൻ്റെ എൻ്റെ ഹൃദയത്തിനകത്ത് ആ വചനത്തെ പിശാച് കുരുടാക്കി വെച്ചിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ ഒത്തിരി തർക്കങ്ങൾ ഈ അഭിഷിക്തനുമായിട്ടൊക്കെ നടത്തി. രാത്രികളിൽ ഞാൻ വന്നിരുന്ന ബൈബിൾ വായിക്കാൻ തുടങ്ങി. ബൈബിൾ വായിക്കും തോറും എൻ്റെ സഭ എന്നെ പറഞ്ഞു പഠിപ്പിച്ചത് ഒരു സ്നാനമേ ഉള്ളൂ, രണ്ട് സ്നാനം എടുക്കുന്നവരും എടുത്തവരുമെല്ലാം സാത്താൻ്റെ മക്കളെന്നും ശവിക്കപ്പെട്ടവരെന്നും ഒക്കെയാണ് എൻ്റെ സഭ എന്നെ പറഞ്ഞു പഠിപ്പിച്ചത്. അപ്പോൾ അതെൻ്റെ ഹൃദയത്തിനകത്ത് കല്ലിൽ കൊത്തിയതുപോലെ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും വിട്ടുകൊടുക്കാതെ തർക്കിക്കാനിടയായിത്തരുന്നത്. അങ്ങനെ ഒരു രാത്രി ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിനകത്തുകൂടി അനുഗ്രഹീതമായ ഒരു ആറൊഴുകുന്നുണ്ട്, നെയ്യാറൊഴുകുന്നുണ്ട്. രാത്രി ഒരു 12 മണിയോളം കഴിഞ്ഞു, 12 മണിക്കകത്താകുന്ന സമയത്ത് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 50-ാമത്തെ വാക്യം എൻ്റെ ഹൃദയത്തിനകത്ത് പ്രകാശിക്കുവാനിടയായിത്തീർന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 50-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു തന്നെ തൻ്റെ വായ്മൊഴിയാൽ പറയുന്നു, എനിക്കിനിയും ഒരു സ്നാനം ഏൽക്കാനുണ്ട്, ആ സ്നാനം എടുക്കുവോളം ഞാൻ എത്രത്തോളം ഞരങ്ങുന്നു എന്ന് പറയുവാനിടയായിത്തീർന്നു. എനിക്ക് ഈ പദം വായിച്ചപ്പോൾ എന്നെ ആരോ അവിടെ പിടിച്ചു നിർത്തുന്നത് പോലത്തെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിനകത്തുണ്ടായി. ഞാൻ ആ വാക്കുകൾ പിന്നെയും ആവർത്തിച്ച് വായിക്കാൻ തുടങ്ങി. ആവർത്തിച്ച് വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു എടുത്ത സ്നാനം അത് ആക്ഷരീകമായി ജലത്തിലിറങ്ങി യോഹന്നാൻ്റെ കരക്കീഴിൽ എടുത്തെങ്കിലും യാഥാർത്ഥ്യമായി ക്രൂശിലെ മരണമാണ് യേശു ക്രിസ്തു എടുത്ത സ്നാനമെന്ന് താൻ അവിടെ വായ്മൊഴിയാൽ സംസാരിച്ചു. എന്നിട്ട് അവിടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, രണ്ട് സ്നാനമെടുത്ത് ആരുണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്ന എൻ്റെ മുൻപിൽ രണ്ട് സ്നാനമെടുത്ത് ക്രിസ്തു താനെടുത്ത 2-ാമത്തെ സ്നാനം വെള്ളത്തിലിറങ്ങിയല്ല എടുത്തേ, അത് കാൽവരി ക്രൂശിൽ രക്തത്താൽ ഒരു കുളിയായിരുന്നു. സ്നാനമെന്ന വാക്കിൻ്റെ അർത്ഥമേ കുളി എന്നാണ്, അത് തളിയല്ല. അന്ന് രാത്രി ഈ അഭിഷിക്തൻ പറഞ്ഞ വാക്കുകളും ഈ വചനവും വെച്ചിട്ട് എൻ്റെ ഹൃദയത്തിനകത്ത് യഥാർത്ഥമായ സ്നാനം ജലത്തിലിറങ്ങിയുള്ള സ്നാനമാണെന്ന് തിരിച്ചറിയാനിടയായിത്തീർന്നു. ആ രാത്രി ഞാൻ ആ വേദപുസ്തകം കരത്തിലെടുത്തുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ സന്നിധി നിന്നിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ സ്നാനം എടുക്കും. ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ആരും കാണാതെ ഈ രാത്രി ഞാൻ പോയി ആറ്റിൽ ഒറ്റയ്ക്ക് മുങ്ങും, കാരണം എനിക്ക് നാണക്കേട് സഹിക്കാൻ വയ്യ. കാരണം ഞാൻ സ്നാനപ്പെട്ടാൽ എൻ്റെ കൂട്ട സഹോദരങ്ങൾ, എൻ്റെ സഭ, എൻ്റെ ദേശം ഏറെക്കുറെ എണ്ണി നോക്കിയാൽ ഒരു 600-ഓളം പേര് താമസിക്കുന്നുണ്ടായിരിക്കും. 600-ഓളം കുടുംബങ്ങളല്ല, വ്യക്തികൾ എണ്ണി നോക്കിയാൽ. അപ്പോൾ ഇവരൊക്കെ അറിഞ്ഞാൽ എനിക്ക് എന്തുമാത്രം നാണക്കേടാകും. അതുകൊണ്ട് ഞാൻ ആരും അറിയാതെ ചെന്ന് സ്നാനപ്പെടാമെന്ന് തീരുമാനിച്ചു. ആറ്റിൽ പോയി ഒന്ന് മുങ്ങാം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം പറഞ്ഞു. കാരണം അത്രയ്ക്കും ഈ വചനം എൻ്റെ ഹൃദയത്തിനകത്ത് കത്താൻ തുടങ്ങി. ആരോ എന്നോട് സംസാരിക്കുന്നത് പോലെ, അന്ന് പരിശുദ്ധാത്മാവാണ് എന്നോട് സംസാരിക്കുന്നത് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അത്രയ്ക്കും ഭയത്തോടെ ഞാൻ വേദപുസ്തകം എടുത്തുകൊണ്ട് എഴുന്നേറ്റു. പക്ഷെ അല്പസമയം കഴിഞ്ഞപ്പോൾ ആ ഭയം എന്നെ വിട്ട് മാറി, ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. പക്ഷെ അന്ന് രാത്രി മുതൽ ഞാനൊരു തീരുമാനമെടുത്തു, ഇനി ഈ മനുഷ്യനോട് ഞാൻ തർക്കിക്കത്തില്ല, ഈ മനുഷ്യൻ പറയുന്നതൊക്കെ ഞാൻ ശാന്തമായിട്ട് കേട്ടുകൊണ്ടിരിക്കും. അതിനുശേഷം ഈ സഹോദരൻ വിളിക്കുന്ന ആത്മീക കൂട്ടായ്മകളിലൊക്കെ ഞാൻ കുറേശ്ശെ പോകാൻ തുടങ്ങി. ഞാൻ പിന്നെയും വേദപുസ്തകം വായിക്കാൻ തുടങ്ങി. എനിക്കിനിയും ഈ സത്യം തിരിച്ചറിയണം. ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് ഈ അഭിഷിക്തനോട് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പിന്നെയും ഒരു വചനം പരിശുദ്ധാത്മാവ് മറ്റൊരു രാത്രിയിൽ ഏകദേശം 2 മണിയോളം അടിക്കുന്ന സമയത്ത് മറ്റൊരു വചനം പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിനകത്ത് പ്രകാശിപ്പിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 7:29 അതിൻ്റെ 30-ാമത്തെ വാക്യം യേശു പരീശന്മാരോട് പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, യോഹന്നാൻ്റെ സ്നാനമേറ്റതിൽ ചുങ്കക്കാരും പാപികളും ദൈവത്തെ നീതീകരിച്ചു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതിയെ നിവർത്തിച്ചു. പക്ഷെ പരീശന്മാരും ശാസ്ത്രിമാരുമൊക്കെ ദൈവത്തിൻ്റെ ആലോചന വ്യർത്ഥമാക്കി കളഞ്ഞു എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 29-30 വാക്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് കാണുവാനിടയായിത്തീർന്നു. അന്ന് രാത്രിയിലും ഇതേ കാര്യം എൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെട്ടു. ഞാൻ എഴുന്നേറ്റ് വേദപുസ്തകം എടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് പോയി സ്നാനപ്പെട്ടിരിക്കും. എനിക്ക് ഉറപ്പായി സ്നാനപ്പെട്ടില്ലെങ്കിൽ ഞാൻ സ്വർഗത്തിൽ കയറത്തില്ല. എൻ്റെ തളിപ്പീര് സ്നാനം എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. യേശു മാതൃകയായിട്ട് കാണിച്ചു തന്ന വെള്ളത്തിലിറങ്ങിയുള്ള സ്നാനം മാത്രമേ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ആ രാത്രിയിൽ ഞാൻ എഴുന്നേൽക്കുവാനിടയായിത്തീർന്നു. പക്ഷെ ദൈവമക്കളെ, അല്പസമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭയം എന്നെ വിട്ടുമാറി, ഞാൻ പിന്നെയും കിടന്നുറങ്ങുവാനിടയായിത്തീർന്നു. ചില ദിവസങ്ങൾ ഇങ്ങനെ മുൻപോട്ട് പോയി, ഞാൻ ചില ആത്മീയ കൂട്ടായ്മകളിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. ആ വർഷം, ആ 2015-ാം വർഷം എൻ്റെ ജീവിതത്തിനകത്ത് 5 ആക്സിഡൻറ്റുകൾ നടക്കുവാനിടയായിത്തീർന്നു. ഞാനൊന്ന് പറയട്ടെ, നീ ദൈവത്തിങ്കിലേക്ക് അടുക്കുന്ന, അല്ലെങ്കിൽ ദൈവം നിന്നെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്ന സമയം, ഒരു വ്യക്തി വന്ന് നീ ഒന്ന് സഭയിലേക്ക് വാ, നീ ഒന്ന് ആരാധനയിലേക്ക് വാ, നീ രക്ഷിക്കപ്പെടണം, നീ സ്നാനപ്പെടണം എന്ന് പറയുന്നതൊന്നും വെറുതെയല്ല.
അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തുള്ള കാര്യങ്ങളാണെന്ന് അപ്പം എനിക്ക് അന്നത് മനസ്സിലായില്ല. പക്ഷേ എനിക്ക് പിന്നീടുള്ള ജീവിതത്തിൽ എനിക്കത് വളരെ വ്യക്തമായി തിരിച്ചറിയുവാനായിട്ടിടയായി തീർന്നു. ആ 2015 അഞ്ച് ആക്സിഡൻറ്റുകൾ, അതിൽ രണ്ടെണ്ണം വളരെ ശക്തമായി മെയിൻ റോഡിൽ ബ്ലോക്ക് കഴിഞ്ഞ് വാഹനങ്ങൾ സിഗ്നൽ കഴിഞ്ഞ് വാഹനങ്ങൾ പുറപ്പെടുന്ന സമയത്ത് രണ്ട് ആക്സിഡൻറ്റുകൾ വെളിപ്പെടുവാനിടയായി തീർന്നു. എൻ്റെ ജീവന് നല്ല ആപത്തുണ്ടാകുമെന്ന് തോന്നിയ, മരിച്ചു പോകുമെന്ന് ചിന്തിച്ച സമയങ്ങളുണ്ടായിരുന്നു. ഹല്ലേലൂയ, ആമേൻ. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ നിന്നെല്ലാം എൻ്റെ ദൈവം എന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാനിടയായിത്തീർന്നു. എനിക്കന്ന് അറിയത്തില്ല എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്, എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് ഒരു വലിയ വിഷനുണ്ട്. ഞാൻ പോലും ആഗ്രഹിക്കാത്തത്, അല്ലെങ്കിൽ ഞാൻ പോലും ചിന്തിക്കാത്തത് എൻ്റെ ദൈവം എന്നെക്കുറിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് എനിക്കന്ന് അറിയത്തില്ല. അന്ന് ഞാൻ തർക്കിച്ചും അല്ലെങ്കിൽ വഴക്കുകൂടിയും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ നിരസിച്ചും സ്നാനത്തെ തള്ളിക്കളഞ്ഞുമൊക്കെ നടക്കുവാനിടയായിത്തീർന്നു. പക്ഷേ ചില മാസങ്ങൾ മുൻപോട്ട് പോയി. 2016 മെയ് മാസം ഒരു പാസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ്, എന്നെ സ്നാനപ്പെടുത്തണം അല്ലെങ്കിൽ സ്നാനപ്പെടണമെന്ന് പറഞ്ഞ സഹോദരൻ എന്നെ ഒരു മീറ്റിങ്ങിനായിട്ട് ക്ഷണിക്കുവാനിടയായിത്തീർന്നു. ഞാൻ എന്നാ മീറ്റിങ്ങിലേക്ക് പോയി. അതിനുശേഷം ഞാൻ ദൈവവുമായിട്ടെടുത്തൊരു തീരുമാനം, അല്ലെങ്കിൽ ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: ദൈവം ഇനി എൻ്റെ ജീവിതത്തിനകത്തൊരു ദർശനം തന്നാൽ ഞാൻ സ്നാനപ്പെടാം. അന്നുവരെ ഞാൻ പറഞ്ഞത് സ്നാനപ്പെട്ടവർ നേരെ ജീവിക്കട്ടെ, സ്നാനപ്പെട്ട ഇന്ന ആൾ നേരെ ജീവിക്കട്ടെ. ഞാൻ അവരെയും ഇവരെയൊക്കെ നോക്കുമായിരുന്നു. സ്നാനപ്പെട്ട അയാൾ ഇങ്ങനെയല്ലേ നടക്കുന്നത്, സ്നാനപ്പെട്ട ആ വ്യക്തി ഇങ്ങനെയല്ലേ നടക്കുന്നത്, ആ സ്ത്രീ ഇങ്ങനെയല്ലേ നടക്കുന്നത്, ആ വ്യക്തി ഇങ്ങനെയല്ലേ സംസാരിക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞ് എൻ്റെ രക്ഷയെ ഞാൻ മുടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം വചനത്തിലൂടെ വെളിപ്പെടുത്തിയതിന് ശേഷം അത് എനിക്ക് മനസ്സിലാക്കി തന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി, ആരെയും നോക്കണ്ട, കർത്താവ് തന്നെ പറഞ്ഞു നീ എന്നെ നോക്കിയാൽ മതി, എൻ്റെ പ്രവൃത്തികളെ അനുഗമിച്ചാൽ മതി എന്ന് പറയുവാനിടയായിത്തീർന്നു. അങ്ങനെ ആ മീറ്റിംഗ് ഞാൻ കടന്നുപോയി. പക്ഷേ ആ മീറ്റിങ്ങിൽ മധുരയിലാണ് ആ മീറ്റിംഗ് നടക്കുന്നത്. ആ മധുരയിൽ ആ മീറ്റിങ്ങിൽ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് യഥാർത്ഥത്തിൽ അതൊരു യൂത്ത് മീറ്റിംഗ് അല്ല, അതൊരു പാസ്റ്റേഴ്സ് മീറ്റിംഗ് ആണ്. ഹല്ലേലൂയ. ഞാൻ അവിടെ നോക്കിയപ്പോൾ എല്ലാവരും വെള്ളയും വെള്ളയും ഇട്ട ആൾക്കാരാണ്. അതിനകത്ത് സ്നാനപ്പെടാത്ത, പാസ്റ്റർ അല്ലാത്ത ഒരേ ഒരു വ്യക്തി ഞാൻ മാത്രമാണ്. പക്ഷേ എങ്കിലും എന്നെ ആ മീറ്റിങ്ങിനകത്തൊരു നമ്മളൊരു ചെറിയ മിനിസ്ട്രി അല്ലാതെ നടത്തുന്നുണ്ട്. ഞാൻ ആ മിനിസ്ട്രി നടത്തുന്നു എന്ന പേര് രജിസ്റ്റർ ചെയ്ത് 3 ദിവസത്തെ ആ ക്യാമ്പിനകത്തേക്ക് കയറിയിരിക്കുവാനിടയായിത്തീർന്നു. ഞാൻ ആ ക്യാമ്പിനകത്ത് കയറിയിരുന്ന സമയത്ത് അവിടുത്തെ ദൈവദാസൻ 1-ാമത്തെ ദിവസത്തെ പ്രസംഗം കഴിഞ്ഞു 2-ാമത്തെ ദിവസത്തിലേക്ക് വന്നു. അന്ന് രാത്രിയിലും എന്നെ കൊണ്ടുപോയ സഹോദരൻ സ്നാനത്തെപ്പറ്റി പിന്നെയും എന്നോട് പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആ മനുഷ്യനോട് തർക്കിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്കിനി ഒരു ദർശനം തന്നാലേ ഞാൻ സ്നാനപ്പെടൂ എന്ന് പറയുവാൻ ഉറപ്പിച്ച് കട്ടായമായിട്ട് പറഞ്ഞു. ഇനി എന്നോട് സ്നാനത്തെപ്പറ്റി സംസാരിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവദാസൻ എന്നോട് പറഞ്ഞു, ദൈവം നിന്നെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് ഉമിഴ്ന്നു കളയുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു പെട്ടെന്ന്. ഞാൻ പറഞ്ഞു, ദൈവമാണ് ദൈവത്തിൻ്റെ വായിൽ നിന്ന് എന്നെ ഉമിഴ്ന്നു കളയുന്നു എങ്കിൽ ഉമിഴ്ന്നു കളഞ്ഞോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, 2-ാമത്തെ ദിവസത്തെ മീറ്റിംഗ് ആരംഭിച്ചു. ചായ സെക്ഷന് മുൻപിലുള്ള ആ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന കർത്താവിൻ്റെ ദാസൻ, താൻ തമിഴിലാണ് സംസാരിക്കുന്നത്, ഐ മീൻ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഇങ്ങനൊരു പദം പറഞ്ഞു പോകുവാനിടയായിത്തീർന്നു: ഉണ്മയാണ് സ്നാനം, മുഴുകൽ സ്നാനം താൻ, അല്ലാത്തതെല്ലാമേ പൊയ് താൻ എന്ന് പറയുവാനിട. എന്ന് വെച്ചാൽ യഥാർത്ഥ സ്നാനം വെള്ളത്തിലിറങ്ങിയുള്ള സ്നാനമാണ്, അല്ലാത്തതെല്ലാം കള്ളമാണ്, വ്യാജമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. ഇത് പറയുന്ന സമയത്ത് തന്നെ ഒരു ദർശനം എൻ്റെ മുൻപിൽ വെളിപ്പെട്ടു വരുവാനിടയായിത്തീർന്നു. ഞാൻ കണ്ട ദർശനം ഇതാണ്: യൂദ തൂങ്ങി മരിച്ച ശേഷം താൻ വന്നു വീണ് തൻ്റെ കുടലുകളെല്ലാം പുറത്തേക്ക് ചാടിക്കിടക്കുന്ന ഒരു ഭീകരമായ കാഴ്ച എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഞാൻ കാണുവാനായിട്ടിടയായിത്തീർന്നു. അന്ന് ആ സെക്കൻഡിൽ അവിടെ വെച്ച് ഞാൻ ആ ബുക്കിൽ, എനിക്ക് അവിടെ തന്ന ബുക്കിൽ പേന കൊണ്ട് ഇങ്ങനെ എഴുതി വെച്ചു: ഇന്ന് എൻ്റെ സ്നാന ദിവസമായിരിക്കും. എനിക്ക് മനസ്സിലായി ഇനി ഞാൻ സ്നാനപ്പെട്ടില്ലെങ്കിൽ മരിച്ചു പോകുമോ എന്നുള്ളൊരു സത്യം എനിക്ക് മനസ്സിലായി. ഐ മീൻ കാരണം പലവട്ടം ദൈവാത്മാവിനോട് സംസാരിച്ചതാണ്. ഞാൻ ആ ചായ ബ്രേക്കിൻ്റെ സമയത്ത് പുറത്തിറങ്ങി എന്നെ കൊണ്ടുപോയ സഹോദരനോട് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. സ്നാനപ്പെടാതെ ഞാൻ നാട്ടിലേക്ക് മടങ്ങത്തില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞ സമയത്ത് ഐ മീൻ ആ സഹോദരൻ വളരെ അത്ഭുതത്തോടെ എന്നെ നോക്കി. കാരണം കഴിഞ്ഞ രാത്രിയിലും സ്നാനത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ദൈവം ഉമിഴ്ന്നു കളയുന്നെങ്കിൽ ഉമിഴ്ന്നു കളയട്ടെ എന്ന് പറഞ്ഞ, ദൈവം കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്ന് പറഞ്ഞ മനുഷ്യൻ, ആമേൻ, അങ്ങനെയൊന്നും ദൈവം കൊല്ലത്തില്ല. ഹല്ലേലൂയ. ഇന്നിപ്പോൾ സ്നാനപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ ഈ ദർശനത്തിൻ്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എനിക്ക് സ്നാനപ്പെട്ടേ പറ്റത്തുള്ളൂ. അവിടെയുള്ള ദൈവദാസനുമായിട്ട് സംസാരിച്ചു. അങ്ങനെ 27 ആം തീയതി ഞാൻ ഈ ദർശനം കാണുന്നു. 2016 ഏപ്രിൽ 28 ആം തീയതി രാവിലെ അവർ എനിക്ക് സ്നാനം തരുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. ഞാൻ സ്നാനപ്പെടുന്ന സമയത്ത്
അമ്മേ, എൻ്റെ മൊബൈലിനകത്ത് ഏകദേശം 200-ൽ പരം സിനിമാ ഗാനങ്ങളുണ്ടായിരുന്നു. അമ്മേ, ഞാനൊരു സിനിമാ ഭ്രാന്തനും സിനിമാ പാട്ട് പാടുന്നവനും അത് കേട്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തി, എപ്പോഴും സിനിമാ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, സെലക്റ്റീവായിട്ട് ഞാൻ തന്നെ സെലക്ട് ചെയ്തിട്ട 2000-ൽ പരം സിനിമാ ഗാനങ്ങൾ അമ്മേ ആ സഭയ്ക്കകത്ത് വെച്ച് സ്നാനപ്പെടുന്നതിന് തൊട്ട് മുൻപ് ഞാൻ ഡിലീറ്റ് ചെയ്യുവാനിടയായിരുന്നു. ഞാൻ അവിടെ വെച്ച് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു, ഞാൻ ഇനി സിനിമ കാണത്തില്ല, ഞാൻ ഇനി പാപത്തിൻ്റെ വഴിയിലേക്ക് പോകത്തില്ല. അമ്മേ, ഇന്ന് ഒരുപക്ഷെ എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന നിങ്ങളും സ്നാനപ്പെട്ടിട്ട് ഇന്നും സിനിമാ പാട്ട് പാടുകയും ഇന്നും സിനിമ കാണുകയും സിനിമാ നടന്മാരുടെ ഫാൻസായിരിക്കുകയൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, അതൊക്കെ വലിയ പാപമാണ്, അത് ചെയ്യരുത്, തെറ്റാണ്. അമ്മേ, എൻ്റെ ജീവിതത്തിൽ അങ്ങനൊരു തീരുമാനത്തോടെ പൂർണ്ണ ഹൃദയ സമർപ്പണത്തോടെ ഞാൻ എൻ്റെ മാതാവിനോട് വിളിച്ചു പറഞ്ഞു. എൻ്റെ അമ്മയെല്ലാം ഞാൻ സ്നാനപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ സ്നാനപ്പെടുന്നതിന് 6 മാസം മുൻപേ എൻ്റെ അമ്മ നമ്മുടെ CSI പാരമ്പര്യം വിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവസഭയിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പോകുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. എൻ്റെ അമ്മ ആരാധിക്കാൻ പോയതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ 5 വർഷമായി തലമുറകളിലായിരുന്നു. അങ്ങനെ ചെന്നൈയിലെ ഹോസ്പിറ്റലുകൾ പറഞ്ഞു ഇനി തലമുറ ലഭിക്കത്തില്ല, ഒത്തിരി ചികിത്സകളൊക്കെ ചെയ്തു. അങ്ങനെ ഒരു ആൻറ്റി പറഞ്ഞിട്ട് തൊഴുക്കലിൽ ചർച്ച് ഓഫ് എല്ലേലിയോൺ എന്ന ദൈവസഭയിൽ എൻ്റെ അമ്മയെ എൻ്റെ ജ്യേഷ്ഠത്തെയും കൂടി ഒരു ആൻറ്റി വിളിച്ചുകൊണ്ട് പോകാനിടയായിത്തീർന്നു. ഒരു വെള്ളിയാഴ്ച ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത് ദൈവദാസൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ തലയിൽ കനം വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ഉദരത്തിലെ ബന്ധനം പൊട്ടുന്നു എന്ന് പറഞ്ഞു. ആ മാസം തന്നെ എൻ്റെ ജ്യേഷ്ഠത്തി പ്രഗ്നൻ്റ് ആകുവാനിടയായിത്തീർന്നു. ആ സാക്ഷ്യം അല്ലെങ്കിൽ ആ അത്ഭുതം കണ്ട എൻ്റെ അമ്മ CSI പാരമ്പര്യം വിട്ട് ആ ദൈവസഭയിൽ ഉറയ്ക്കുവാനായിട്ടിടയായിത്തീർന്നു. അതിനുശേഷം 6 മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ജീവിതത്തിനകത്ത് ഇങ്ങനെ ഒരു അത്ഭുതം ഉണ്ടാവുന്നത്. ഞാൻ സ്നാനപ്പെടുന്നു എന്ന് അമ്മയെ ഫോൺ ചെയ്ത് പറഞ്ഞു. എൻ്റെ ദേശത്തിലൊക്കെ അറിഞ്ഞു, എൻ്റെ നാട്ടുകാരറിഞ്ഞു, എൻ്റെ CSI സഭയിലെ സുഹൃത്തുക്കളൊക്കെ അറിഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് അവിടെ നിന്ന് ഞാൻ മടങ്ങി വരുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കും, എന്നെ പരിഹസിക്കും. എങ്കിലും സാരമില്ല, ദൈവം എനിക്കൊരു ദർശനം കാണിച്ചെന്ന് ഞാൻ സ്നാനപ്പെട്ടേ പറ്റത്തുള്ളൂ. ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി വന്നു. യഥാർത്ഥത്തിൽ അവിടം തൊട്ടാണ് എൻ്റെ സാക്ഷ്യം ആരംഭിക്കുന്നത്. ഇന്ന് വരെ സ്നാനപ്പെട്ട ആരുടെയും ജീവിതത്തിൽ സംഭവിക്കാത്ത ഒന്നാണ് എൻ്റെ ജീവിതത്തിനകത്ത് സംഭവിച്ചത്. ഒരു പക്ഷേ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും സ്നാനപ്പെട്ടാൽ ഇങ്ങനെ സംഭവിക്കുമോ, ഇത് യഥാർത്ഥ സ്നാനമാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇന്ന് പകൽ ഞാനൊരു സത്യം പറയട്ടെ, ഞാനിപ്പോൾ ആ പഴയ പാരമ്പര്യമായ CSI സഭയിലല്ല നിൽക്കുന്നത്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവസഭയിൽ ഒരു ശുശ്രൂഷകനായിട്ട് കർത്താവിനെ നിർത്തുവാനായിട്ട് ഇടയായിത്തന്നു. ഞാനിന്ന് ആ പഴയ പാരമ്പര്യത്തിലല്ല. സ്നാനപ്പെട്ട പലരും ഇന്ന് പഴയ പാരമ്പര്യത്തിലിരുന്ന് സർട്ടിഫിക്കറ്റിനും അവിടെ നിന്ന് കിട്ടുന്ന നന്മകൾക്കും വേണ്ടി നിൽക്കുമ്പോൾ ഞാനതിനെല്ലാത്തെയും വിട്ടു. ഹമേൻ. ഞാനങ്ങനെ മടങ്ങി നാട്ടിലേക്ക് വരുവാനിടയായിത്തീർന്നു. നാട്ടിലേക്ക് വന്ന എൻ്റെ ജീവിതത്തിനകത്ത് അമേൻ അപ്രതീക്ഷിതമായാണ് ഒരു കാര്യം സംഭവിച്ചത്. എൻ്റെ സ്വബോധം നഷ്ടപ്പെടുവാനിടയായിത്തീർന്നു. സ്നാനപ്പെട്ട് 2 ദിവസം കഴിഞ്ഞ ശേഷം ഞാൻ നാട്ടിലേക്ക് മടങ്ങി വന്നു. എൻ്റെ സമനില തെറ്റുവാനിടയായിത്തീർന്നു. ഞാൻ എന്താണ് സംസാരിക്കുന്നതെന്നോ ഞാൻ എന്താണ് പറയുന്നതെന്നോ എനിക്ക് അറിയുവാനായിട്ട് കഴിയുന്നില്ല. എൻ്റെ മൊബൈൽ ഞാൻ അടിച്ചു പൊട്ടിച്ചു. ഞാനും എൻ്റെ കുടുംബത്തിലെ എല്ലാ സർട്ടിഫിക്കറ്റുകൾ, എൻ്റെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, കുടുംബത്തിലെ റേഷൻ കാർഡ്, അമേൻ ഫോട്ടോസ് എല്ലാം വാരിയിട്ട് കത്തിച്ചു. ഞാൻ ആരെ കണ്ടാലും പറയാൻ തുടങ്ങി, നീ സ്നാനപ്പെടണം അല്ലെങ്കിൽ ദൈവം നിന്നെ വെട്ടുമെന്നൊക്കെ പറയാൻ തുടങ്ങി. എൻ്റെ ദേശം മലഞ്ചാണിയാണ്. ഞാൻ ഈ സ്ഥലം ഇങ്ങനെ എടുത്തു പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്കൂടെ വന്ന് അന്വേഷിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ഥലമൊക്കെ എടുത്തു പറയുന്നത്. അമേൻ. എൻ്റെ ദേശത്തിൽ എല്ലാവരും പറഞ്ഞു അജീഷ് സ്നാനപ്പെട്ടത് കൊണ്ടാണ് ഭ്രാന്തനായി മാറിയെന്ന് പറഞ്ഞു. എല്ലാവരും എൻ്റെ അമ്മയെ നോക്കിയിട്ട് പറഞ്ഞു നീ പ്രാർത്ഥിച്ച് 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 നിൻ്റെ മകനെ ഭ്രാന്താക്കി എന്ന് പറഞ്ഞു. എൻ്റെ അമ്മ പൊയ്ക്കൊണ്ടിരുന്ന ദൈവസഭയിലെ ദൈവദാസനെ ഞാൻ അന്ന് വരെ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. 1 കിലോമീറ്റർ അപ്പുറത്താണ് അവർ താമസം. പക്ഷെ അന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല ദൈവദാസനെ. എൻ്റെ ദേശം മുഴുവനും ആ ദൈവസഭയ്ക്ക് വിരോധമായി എഴുന്നേൽക്കുവാൻ ആ ദൈവദാസനാണ് എന്നെ സ്നാനപ്പെടുത്തിയതെന്ന് പറഞ്ഞ് ആ ദൈവസഭയെ തകർക്കാനും ആ ദൈവദാസനെ അവഹേളിക്കാനും ഒക്കെ ഇടയായിത്തീർന്നു. അമേൻ. ഹല്ലേലൂയ. അമേൻ. അങ്ങനെ 2 ദിവസം ആർക്കും പിടിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ഞാൻ എൻ്റെ ദേശത്തിൽ മലഞ്ചാണിയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ 2016 മെയ് 1 മുടിവെട്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോയ ഞാൻ പിന്നെ വീട്ടിലേക്ക് മടങ്ങി വന്നില്ല. ഹല്ലേലൂയ. ഞാൻ നാട് വിട്ടു പോകുവാനായിട്ട് ഇടയായിരുന്നു. എനിക്ക് സ്വബോധമില്ല, എൻ്റെ കയ്യിൽ പൈസയില്ല, എൻ്റെ കയ്യിൽ മൊബൈലില്ല, ഒന്നുമില്ല. ഞാൻ നാട് വിട്ടു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. എൻ്റെ കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾ മുഴുവൻ നഷ്ടപ്പെട്ടു. എൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ മുഴുവൻ മാറി. അമ്മേൻ. എൻ്റെ വീട് ഒരു മരണ വീട് പോലെയായി. ഒരു ടാർപോളിൽ മാത്രം കെട്ടിയില്ല, അല്ലെങ്കിൽ ഒരു കറുത്ത കൊടി മാത്രം കെട്ടിയില്ലെന്നേ ഉള്ളൂ. എൻ്റെ വീട്ടിനകത്തേക്ക് എൻ്റെ ബന്ധുക്കളും എൻ്റെ ദേശക്കാരുമൊക്കെ വരുവാനായിട്ട് തുടങ്ങി.
സാധാരണ മരണപ്പെട്ടു പോയാൽ പോസ്റ്റിലൊക്കെ സ്റ്റിക്കർ എഴുതി ഒട്ടിക്കും ആദരാഞ്ജലികളെന്ന് പറഞ്ഞിട്ട്. വന്നതിൽ ഭൂരിഭാഗം പേരും എൻ്റെ അമ്മയെ നോക്കി കുറ്റം പറഞ്ഞു, നിൻ്റെ പ്രാർത്ഥനയാണ് നിൻ്റെ മോനെ ഇങ്ങനെ ആക്കിയത്. ഹല്ലേലൂയ. പക്ഷേ ഞാൻ എവിടെയാണ് പോയതെന്ന് ആർക്കും അറിയത്തില്ല, എന്താണ് സംഭവിക്കുന്നത് എനിക്കും അറിയത്തില്ല. എൻ്റെ അമ്മ പോയി തുടങ്ങി വെറും 6 മാസം മാത്രം പരിചയമുള്ള ദൈവസഭയിലെ ദൈവദാസനും ദൈവമക്കളുമൊക്കെ എൻ്റെ അമ്മയോട് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറയുവാനിടയായി തീർന്നു. എൻ്റെ ജ്യേഷ്ഠൻ ആ സമയത്ത് ചെന്നൈയിലായിരുന്നു. ജ്യേഷ്ഠനൊക്കെ ആ സമയത്ത് ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. അമ്മേൻ എന്താണ് ഇവിടെ അടുത്തിന് എന്ത് ചെയ്യണമെന്നൊന്നും ആർക്കും അറിയത്തില്ല. പത്രത്തിൽ പരസ്യം കൊടുക്കുവാനിടയായിത്തീർന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. സ്നാനപ്പെട്ട് ഭ്രാന്തനായി എന്ന് പറഞ്ഞ് ഈ സ്നാനം തെറ്റാണ്, പെന്തക്കോസുകാർക്ക് മൊത്തം വിരോധമായിട്ട് എൻ്റെ ദേശവും ദേശക്കാരുമൊക്കെ എഴുന്നേൽക്കുവാനിടയായിത്തീർന്നു. എന്നെ അന്വേഷിച്ച എൻ്റെ സുഹൃത്തുക്കൾ രാവെന്നോ പകലെന്നോ ഇല്ലാതെ 2 ദിവസം ആഹാരം പോലും കഴിക്കാതെ, എൻ്റെ CSIയിലുള്ള എൻ്റെ സഹോദരങ്ങൾ അവരുടെ സ്വന്തം കാശിന് പെട്രോൾ അടിച്ച് അവർ എല്ലാവരും എല്ലായിടത്തേക്കും ബൈക്കിലും കാറിലുമൊക്കെ എന്നെ തേടി സഞ്ചരിക്കാൻ തുടങ്ങി. അമ്മീൻ അവരെല്ലാം എന്നെ തേടി സഞ്ചരിച്ച് ഒരിടത്തും എന്നെ കാണാൻ കഴിഞ്ഞില്ല. എൻ്റെ അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവസഭ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായിരുന്നു. എനിക്ക് വേണ്ടി എന്നെ കണ്ടിട്ടില്ലാത്ത എനിക്ക് വേണ്ടി അവരും പ്രാർത്ഥിക്കുവാനായിട്ടിടയായി. ഇന്ന് രാത്രി പകൽ ഞാൻ പറയട്ടെ, ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ, ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ശക്തിയുള്ളതായിട്ട് ഞാൻ കണ്ടത് ഒന്നേ ഉള്ളൂ, അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയേക്കാൾ ശക്തിയുള്ളതൊന്നും ഈ ലോകത്തിലില്ല, ഇനി ഉണ്ടാകത്തുമില്ല. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിൻ്റെ നടുവിലും ഏത് അവസ്ഥയുടെ നടുവിലും പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ആ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തും. ആമേൻ. എന്നെ കാണാതായി 1-ാമത്തെ ദിവസം കഴിഞ്ഞു, 2-ാമത്തെ ദിവസം കഴിഞ്ഞു. 3-ാമത്തെ ദിവസത്തിലേക്ക് എത്തുന്ന സമയത്ത്, 3-ാമത്തെ ദിവസം പകൽക്കാലം, കന്യാകുമാരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഫോൺ കോൾ നെയ്യാറ്റിങ്കര പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാനായിട്ടിടയായിത്തീർന്നു. കന്യാകുമാരിയിൽ ഒരു ജഡം, ഒരു പുരുഷൻ്റെ ജഡം അഴുകിക്കിടപ്പുണ്ട്. മീനെല്ലാം കൊത്തി വികൃതമായിട്ട് ആ ശരീരത്തിന് 3 ദിവസത്തോളം പഴക്കമുള്ളതായിട്ട് അവർ മനസ്സിലാക്കി. ഇവിടെ നിന്നൊരു മിസ്സിങ് കേസ് വന്നതുകൊണ്ട് അത് ഇന്നയാളാണോ, അജീഷിൻ്റെ ബോഡിയാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്ക് അവർ വിളിച്ചു പറഞ്ഞു. അവർ എൻ്റെ ബന്ധുക്കളെ വിളിക്കുവാനിടയായിത്തീർന്നു. അവർ സംസാരിച്ചു. അവർ സംസാരിച്ച സമയത്ത് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ചില ബന്ധുക്കളും ചേർന്ന് കന്യാകുമാരിയിലേക്ക് യാത്രയാകുവാനിടയായിത്തീർന്നു. ഈ 3-ാമത്തെ ദിവസം പകൽ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ ദൈവം ചെയ്തു. എൻ്റെ അമ്മ വളരെ കണ്ണുനീരോടുകൂടി അന്ന് പകലിലും പ്രാർത്ഥിക്കുന്ന സമയത്ത്, അമ്മേൻ 3-ാമത്തെ ദിവസം പകൽക്കാലം എൻ്റെ അമ്മ ഒരു ദർശനം ഇങ്ങനെ കണ്ടു. അമ്മ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകി ഒരമ്പ് പോലെ മുൻപിലേക്ക് പോയിട്ട് ഞാൻ പുറംതിരിഞ്ഞ് നടന്നു പോകുന്ന അതിൻ്റെ പുറം തലയിൽ വന്നിങ്ങനെ പതിക്കുന്നൊരു കാഴ്ച അമ്മ കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുന്നൊരു കാഴ്ച എൻ്റെ അമ്മ കാണുവാനായിട്ടിടയായിത്തീർന്നു. ആ കാഴ്ച കണ്ടു. അതിനുശേഷമാണ് ഈ ഫോൺ കോളൊക്കെ പകൽക്കാലം വരുന്നത്. ഈ ഫോൺ കോൾ ഇങ്ങനെ വരുവാനായിട്ടിടയായിത്തീർന്നു. ഈ സഹോദരങ്ങളൊക്കെ എന്നെ തേടി കന്യാകുമാരിയിലേക്ക് പോയി. പക്ഷേ അവിടെ ചെല്ലുന്നതിന് മുൻപ് തന്നെ മറ്റൊരു വാർത്ത അവരുടെ ചെവിയിലേക്ക് എത്തുവാനായിട്ടിടയായിത്തീർന്നു. അതിന് പ്രിയ ദൈവമക്കളെ, ഞാൻ സുബോധമില്ലാതെ നാട് വിട്ടു പോയിട്ട് 3 ദിവസം, എനിക്ക് ഭ്രാന്തായിട്ട് അന്ന് 5 ദിവസം തികയുന്നുണ്ട്. അമ്മീൻ ആ സമയത്ത് അന്ന് പകലിൽ മെയ് മാസം 3-ാം തീയതി പകലിൽ ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ, ഹല്ലേലൂയ, എൻ്റെ ഞാൻ ഇരിക്കുന്ന സ്ഥലം ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, വല്ലാണ്ടൊരു സ്മെല്ല് എൻ്റെ മൂക്കിൽ അടിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ചുറ്റും നോക്കി. അപ്പോൾ എനിക്ക് പരിസരം മനസ്സിലായി, ഞാൻ ഇരിക്കുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. ഹല്ലേലൂയ. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അത് മധുരൈ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഞാൻ ഓടയ്ക്കകത്താണോ ഇരിക്കുന്നത്, ഞാൻ ഓടയുടെ പുറത്താണോ ഇരിക്കുന്നത്, എനിക്കറിയത്തില്ല. അത്രത്തോളം സ്മെല്ല് എൻ്റെ ശരീരത്തിൽ, അത്രത്തോളം സ്മെല്ല് എൻ്റെ മൂക്കിൽ അടിക്കുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ഇരിക്കുന്നത് നല്ല വൃത്തിയുള്ള സ്ഥലത്താണ്. പക്ഷേ എൻ്റെ മൂക്കിൽ അടിക്കുന്ന സ്മെല്ല് അത് മറ്റൊരിടത്തുനിന്നുമല്ല, എൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ വരുന്ന ദുർഗന്ധമാണ്. 3 ദിവസമായി പല്ല് തേച്ചിട്ട്, 3 ദിവസമായി കുളിച്ചിട്ട്, ശരീരം അപ്പാടെ ചെളിയും ശരീരം അപ്പാടെ പൊടിയുമായി. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ഇത്രത്തോളം നാറുമോ അല്ലെങ്കിൽ ദുർഗന്ധമുണ്ടാകുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് പറയുമ്പോഴും ആ സ്മെല്ലെൻ്റെ മൂക്കിനകത്തുണ്ട്. ഹല്ലേലൂയ. ആമേൻ.
പക്ഷേ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ആ മൂന്നാമത്തെ ദിവസം പകൽ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവമക്കളുടെ ഒത്തിരി പേർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അനവധി പേർ റോഡ് വക്കിലിരുന്ന് എൻ്റെ പോസ്റ്റർ കൊണ്ട് രാത്രി ഒട്ടിക്കാൻ പോയപ്പോൾ കൺവെൻഷൻ്റെ പോസ്റ്റർ ഒട്ടിക്കാൻ വന്ന ദൈവദാസന്മാരും നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൽ മുട്ടുകുത്തി, റോഡിൽ മുട്ടുകുത്തിയിരുന്ന് അവരൊരുമിച്ച് കരങ്ങൾ കോർത്തു പിടിച്ച് പ്രാർത്ഥിച്ചു, ഈ മകനെ ദൈവമേ നീ മടക്കി. അങ്ങനെ ഒത്തിരി പേർ, ലക്ഷക്കണക്കിന് ജനം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലം മൂന്നാമത്തെ ദിവസം പകലിൽ ഒരു വ്യക്തിയും തൊടാതെ ഏകദേശം അമീൻ 300-350 കിലോമീറ്ററുകൾക്ക് അപ്പുറമിരുന്ന, സുബോധമില്ലാതിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് സുബോധമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. അമീൻ, ആ സാഹചര്യത്തിൻ്റെ നടുവിൽ, ആ അവസ്ഥയുടെ നടുവിൽ എനിക്കെന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഫോണ് തപ്പി നോക്കി, ഫോണില്ല. എൻ്റെ ബാഗ് തപ്പി നോക്കി, ബാഗില്ല. അമീൻ, എൻ്റെ കാശുകൾ തപ്പി നോക്കി, എൻ്റെ കരത്തിൽ പേഴ്സില്ല, ഒന്നുമില്ല. എനിക്കൊന്നും മനസ്സിലായില്ല എന്താ സംഭവിക്കുന്നത്, എന്താ ഇവിടെ നടക്കുന്നത്. ആദ്യം വരുന്ന ചെന്നൈയിലോട്ട് പോകുന്ന ട്രെയിനിൽ ഞാൻ കയറുവാനായിട്ടിടയാണ്. ഞാൻ കയറി ഒരു വല്ലാണ്ടൊരവസ്ഥയിൽ ഞാനിങ്ങനെ ഇരുന്നു ആ ട്രെയിനിലിങ്ങനെ. ഏതാണ്ട് ഉച്ച കഴിഞ്ഞ സമയത്ത് എൻ്റെ അടുത്തിരുന്ന ഒരു വ്യക്തിയോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മൊബൈലൊന്ന് തരാമോ, ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അമ്മേ, ഞാൻ ആ മനുഷ്യൻ എങ്ങനെ എനിക്ക് ആ മൊബൈൽ ഒന്ന് തന്നു എന്ന് എനിക്കറിയത്തില്ല. അത്രയ്ക്കും പ്രാകൃതനായിരുന്നു ഞാൻ. ഹല്ലേലൂയ. ആ സഹോദരൻ എനിക്ക് മൊബൈൽ തന്നു. ഞാൻ ആദ്യം വിളിച്ചത് എൻ്റെ നമ്പറിലേക്ക്, അത് സ്വിച്ച് ഓഫാ. പിന്നെ എനിക്ക് അറിയാവുന്നുള്ളൂ എൻ്റെ അമ്മയുടെ നമ്പറിലേക്ക്. ആ ഫോണാണെങ്കിൽ ഡിസ്പ്ലേ ഒന്നുമില്ല. ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ചു. അമ്മ ഫോണെടുത്തു. അമ്മ ഫോണെടുത്തപ്പോൾ ഞാൻ അമ്മയോട് ഇത്രയും പാത്രം പറഞ്ഞു, അമ്മ ഇതെന്നെ കാണാതായിട്ട് മൂന്നാമത്തെ ദിവസമാണ് സംഭവിക്കുന്നത്. അമ്മ, ഞാൻ ചെന്നൈയിലോട്ടുള്ള ട്രെയിനിലിരിക്കുകയാണ്, എനിക്കെന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയത്തില്ല. ജ്യേഷ്ഠനോട് ചെന്നൈയിൽ വന്ന് നിൽക്കാൻ പറയണം എന്ന് പറഞ്ഞു ഞാൻ കോള് കട്ട് ചെയ്തു. അമ്മേ, ഞാനാണോ വിളിച്ചതെന്ന് അമ്മയ്ക്കറിയാം. ഒരു കാര്യം അമ്മയ്ക്ക് മനസ്സിലായി, കാരണം എനിക്ക് കൊച്ചു പ്രായം മുതലേ വിക്കുണ്ട് സംസാരിക്കുമ്പോൾ. എൻ്റെ ഒന്നാം ക്ലാസ് മുതലേ സംസാരിക്കുമ്പോൾ എനിക്ക് വിക്കുണ്ട്, ഇപ്പോഴും എനിക്ക് ആ വിക്കുണ്ട്. ഹല്ലേലൂയ. ഇത്രയും നേരം ഞാൻ സംസാരിച്ചപ്പോൾ ഒരു വാക്കുപോലും വിക്കിയിട്ടില്ല. അമ്മേ, എനിക്ക് ആ വിക്കുണ്ട് ഇപ്പോഴും. എൻ്റെ അത് എൻ്റെ വ്യക്തിപരമായി സംസാരിക്കുന്നവർക്ക് അതറിയാം. പക്ഷെ ഞാൻ വിക്കിയാണ് സംസാരിച്ചതുകൊണ്ട് അമ്മയ്ക്ക് മനസ്സിലായി അജീഷ് തന്നെയാണ് വിളിച്ചത്. ആ സമയത്ത് കന്യാകുമാരിയിലേക്ക് പോയിക്കൊണ്ടിരുന്നവരെ വിളിച്ചിട്ട് അമ്മേൻ എൻ്റെ മാതാവ് പറഞ്ഞു, നിങ്ങൾ പോകണ്ട, അജീഷ് ഇതുപോലെ ഫോൺ ചെയ്തു, പക്ഷേ ഈ നമ്പർ കണ്ടെത്താൻ കഴിയുന്നില്ല, ഫോണിൽ ഡിസ്പ്ലേ ഇല്ലാത്തതുകൊണ്ട്. അവരെല്ലാവരും മടങ്ങി വന്നു. അന്ന് രാത്രി എൻ്റെ ഭവനത്തിനകത്തൊരു മീറ്റിംഗ് ഈ ദൈവസഭയിൽ, ചർച്ച് ഓഫ് എൽ ഏലിയോണിൽ നിന്ന് അമീൻ പാസ്റ്റർ സാബുലാൽ അവറുകളുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് വെക്കാൻ എൻ്റെ അമ്മ ആവശ്യപ്പെടുവാനിടയായി. വളരെ പ്രതികൂലങ്ങൾ, പാസ്റ്റർ അവിടെ ഇറങ്ങിയാൽ കാല് വെട്ടുമെന്നും വാഹനം അടിച്ചു പൊട്ടിക്കുമെന്നൊക്കെ എല്ലാവരും വെല്ലുവിളിച്ച സാഹചര്യത്തിൽ, ചങ്കൂറ്റത്തോടെ അല്ലെങ്കിൽ ഒരു ആത്മാവിന് വേണ്ടി ഇത്രയും ത്യാഗത്തോടെ ദൈവമക്കൾ സഭയും അമീൻ പാസ്റ്ററും ഒക്കെ കടന്നു വരുവാനായിട്ടിടയായിത്തന്നു. അവർ കടന്നു വന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ആശീർവാദം പറഞ്ഞ ആ സമയത്ത് ചെന്നൈയിൽ നിന്നൊരു കോള് വന്നു, അജീഷ് സുബോധത്തോടെ ചെന്നൈയിൽ ചെന്ന് ഇറങ്ങുവാനിടയായിത്തീർന്നു എന്ന് കോള് വരുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. അമീൻ. അതിനുശേഷം ഇങ്ങോട്ട് അമീൻ എൻ്റെ ജീവിതത്തെ എൻ്റെ കർത്താവ് മാറ്റുവാനായിട്ടിടയായിത്തീർന്നു. ഒരുപക്ഷെ ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കുമ്പോൾ, സ്നാനപ്പെട്ടിട്ട് അങ്ങനെ സംഭവിക്കാമോ, സ്നാനപ്പെട്ടിട്ട് ഇങ്ങനെ സംഭവിക്കുമോ, എല്ലാവരും പറഞ്ഞു നീ പെട്ട സ്നാനം ശരിയല്ല, നിന്നെ സ്നാനപ്പെടുത്തിയ ആൾക്കാർ ശരിയല്ല, എനിക്കും ഈ സംശയം ഉണ്ടാകാൻ തുടങ്ങി, ഞാൻ ദൈവത്തോട് കുറ്റം പറയാൻ തുടങ്ങി. നീ പറഞ്ഞിട്ടാണ്, നീ ദർശനം തന്നിട്ടാണ് ഞാൻ സ്നാനപ്പെട്ടത്, പിന്നെന്തിനാ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചേ, പിന്നെന്തിനാ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ ഞാൻ ചോദ്യം ചെയ്യുവാനിടയായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, രണ്ട് വട്ടം വചനത്തിലൂടെ ഞാൻ നിന്നോട് ഇടപെട്ടു, രണ്ടു വട്ടം ഞാൻ നിന്നോട് സംസാരിച്ചു, വ്യക്തമായി ഇടപെട്ടു, പക്ഷേ നീ കേൾക്കാൻ തയ്യാറായില്ല. അല്പസമയത്തേക്ക് ഞാൻ നിന്നെ ശത്രുവിൻ്റെ കരത്തിലേക്ക് കൊടുത്തു. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന് എന്നെയും നിങ്ങളെയും കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ, പിശാചിൻ്റെ കൈവെള്ളയ്ക്കകത്ത് നമ്മൾ ഇരുന്നാലും നമ്മുടെ പ്രാണനെ തൊടുവാൻ പിശാചിന് കഴിയത്തില്ല. അമേൻ. ഹല്ലേലൂയ. അമീൻ, ഈ അഞ്ച് ദിവസങ്ങൾ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. പിന്നത്തേതിൽ ചില മാസങ്ങൾ കഴിഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് അമീൻ ഈ അഞ്ച് ദിവസങ്ങൾ ഞാൻ എവിടെ പോയെന്നും എന്താണ് നടന്നതെന്നും ഒക്കെ എൻ്റെ ഓർമ്മ എന്നിലേക്ക് തിരിച്ചു വരുവാനിടയായിത്തീർന്നു. അത് പറഞ്ഞാൽ ഒത്തിരി സമയമാകും, ഞാനത് പറയുന്നില്ല. അതിനുശേഷവും ഞാൻ ഇങ്ങനെ തീരുമാനമെടുത്തു, ഞാൻ CSI സഭയിൽ തന്നെ പോകും, അതിനകത്ത് നിന്ന് എൻ്റെ സഹോദരങ്ങളോട് ഈ സത്യം ഞാൻ പറയും, അവരെ ഞാൻ രക്ഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. പക്ഷേ ഞാൻ ദൈവസഭയിലേക്ക് പോയി. അവിടെ ചെല്ലുന്ന സമയത്ത് അന്ന് അവിടെ ആയിരുന്ന പുരോഹിതൻ അല്ലെങ്കിൽ ദേവദാസൻ തൻ്റെ പ്രസംഗം ഇങ്ങനെയായിരുന്നു, രണ്ട് സ്നാനം അല്ല മുങ്ങി സ്നാനപ്പെട്ടവരെല്ലാം സാത്താൻ്റെ മക്കളാണ്, അവരെല്ലാം ശപിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ.
ഈ വാക്കുകൾ വേറെ ആരെയും കുറിച്ച് പറഞ്ഞതല്ല, ഇത് എന്നെ തന്നെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ആ സഭയ്ക്കകത്തിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോടൊരു വചനം ഇടപെട്ടു. സങ്കീർത്തനം 1 അതിൻ്റെ 1 വാക്യം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ചെയ്യുന്നവൻ. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ CSL ഉള്ളവരെല്ലാം ദുഷ്ടന്മാരെന്നും പാപികളെന്നും അല്ല. അതിൻ്റെ അവസാനത്തെ വാക്ക്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നീ ഇരിക്കരുത്. എന്താ പരിഹാസം? മുങ്ങിസ്നാനപ്പെട്ടവരെല്ലാം സാത്താൻ്റെ മക്കളെന്ന് പറയുമ്പോൾ യേശുവിനെ ഇവർ ഏത് ഗണത്തിൽ പെടുത്തിയെന്ന് ദൈവാത്മാവ് എന്നോട് ചോദിക്കുവാനിടയായി തന്നു. യേശു സ്നാനപ്പെട്ടത് ജലത്തിലിറങ്ങിയാണല്ലോ. ഹല്ലേലൂയ, ആമേൻ. അന്ന് അവിടെ വെച്ച് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഈ സഭയെ കയറത്തില്ല. ഞാൻ എൻ്റെ ഹൃദയത്തിനകത്ത് തീരുമാനമെടുത്തു. ഞാൻ അങ്ങനെ അവിടെ നിന്ന് എൻ്റെ അമ്മ പൊയ്ക്കൊണ്ടിരുന്ന ദൈവസഭയിലേക്ക്, ചർച്ച് ഓഫ് എൽ എലിയോണിനകത്തേക്ക് ഞാൻ കടന്നു വരുവാനിടയായി. ഇന്ന് ആമേൻ 7 വർഷങ്ങൾ പിന്നിടുന്നു ഞാൻ ഈ ദൈവത്തെ മുറുകെ പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ ദേശത്തിൽ ഒത്തിരി പേർ എന്നെ പരിഹസിച്ചെഴുന്നേറ്റു, ഇനി അവൻ അവിടെ പോയിട്ട് അല്ലെങ്കിൽ മുങ്ങിസ്നാനപ്പെട്ടിട്ട് അവൻ എന്ത് ചെയ്യും, ഇനി അവന് നല്ല കുടുംബജീവിതമൊന്നും കിട്ടത്തില്ല, ഇനി അവൻ്റെ ജീവിതം തകർന്നു പോകത്തേ ഉള്ളെന്നൊക്കെ പറയുവാനിടയായിത്തീർന്നു. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, എന്നെയും നിങ്ങളെയും നോക്കി വിധി പറയാൻ ലോകത്തിനൊരു മനുഷ്യനും പറ്റത്തില്ല. കാരണം നമ്മുടെ പ്ലാൻ ഒരുക്കിയത് സ്വർഗമാണ്. അമേൻ, ഹല്ലേലൂയ, അമേൻ. അങ്ങനെ പറഞ്ഞവരുടെ മധ്യത്തിൽ 2 വർഷം കഴിയുന്നതിന് മുൻപ് എനിക്കൊരു അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവിതം എൻ്റെ ദൈവം ഒരുക്കി തരുവാനിടയായി തീർന്നു. അമേൻ, ഹല്ലേലൂയ, അമേൻ. വളരെ ദൂരത്ത് നിന്നൊന്നും അല്ലാതെ വളരെ അടുത്ത് നിന്ന് തന്നെ ഒരു പെൺകുട്ടിയെ ദൈവം എനിക്കൊരു തക്ക തുണയായിട്ട് തരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, അമേൻ. ഒരു ശുശ്രൂഷകനായ ആ സഭയിൽ നിൽക്കുവാൻ, ദൈവത്തിന് വേണ്ടി അല്പാൽപമായൊക്കെ പ്രയോജനപ്പെടുവാൻ ഞാനിങ്ങനെ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബലഹീനതയാണ് ഈ വിക്ക് എന്ന് പറയുന്നത്. എൻ്റെ കൊച്ചു പ്രായത്തിലൊന്നും എനിക്കധികം കൂട്ടുകാരന്മാരൊന്നുമില്ല. കാരണം ഞാനൊരു വാക്ക് പറഞ്ഞാൽ എനിക്ക് മുഴിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ അമേൻ, അങ്ങനെ ആരും എന്നെ കൂട്ടാതിരുന്നപ്പോൾ ഈ ദൈവസഭയിലേക്ക് വന്നതിന് ശേഷം അനവധി സ്ഥലങ്ങളിൽ ദൈവത്തെ പാടി വർഷിപ്പ് ചെയ്യുവാൻ എൻ്റെ ആദരത്തെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തി. ഞാൻ എപ്പോഴെല്ലാം യേശുവിനെ പറയാൻ സ്റ്റേജിൽ കയറിയാലും ഒരു വ്യക്തിയുടെ മുൻപിൽ പോലും നിന്നാലും എൻ്റെ വാക്ക്, എൻ്റെ നാക്ക് വിക്കത്തില്ല, എൻ്റെ വാക്കുകൾ ഉടക്കത്തില്ല. അതെൻ്റെ ദൈവത്തിൻ്റെ കൃപയാണ്. അതാണ് പരിശുദ്ധാത്മാവ്. അത് നമ്മുടെ ബലഹീനതയിൽ നമ്മോട് തുണ നിൽക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. എൻ്റെ വിവാഹം കഴിഞ്ഞു, സന്തോഷകരമായൊരു കുടുംബജീവിതം, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതത്തെ എൻ്റെ ദൈവം തന്നു. അമേ, 2 വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് തലമുറകളില്ലായിരുന്നു. ഹാലോ. എൻ്റെ വൈഫ് ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കർത്താവിൻ്റെ ഒരു സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അമേൻ വന്നൊരു മകളാണ്. ഹല്ലേലൂയ. അമേ, 2 വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ തലമുറകളില്ലാതിരുന്നപ്പോൾ അമേൻ എന്നെ നോക്കിയിട്ട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു, കണ്ടോ, നീ ഒരു ശുശ്രൂഷകനാണ്, ദൈവത്തെ പാടുന്നവനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്, നിനക്ക് തലമുറയില്ലല്ലോ, നിനക്ക് കുഞ്ഞുങ്ങളില്ലല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ വൈഫ് ദീപ്തി, അമേൻ, എൻ്റെ വൈഫ് ഒത്തിരി തളർന്നു പോകുവാനിടയായി തീർന്നു. അമീൻ, തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ. അതിലേറ്റവും കൂടുതൽ പീഡയും നിന്നയും അനുഭവിക്കുന്നത് ഒരുപക്ഷെ സ്ത്രീകളായിരിക്കാം. കുത്തുവാക്കുകളും പരിഹാസങ്ങളും നിന്നകളും ഒക്കെ കേൾക്കുന്നത്. അമീൻ, ഒരു ദൈവദാസൻ എന്ന നിലയ്ക്ക് ആ നിലവാരത്തിൽ ഞാനും ഒത്തിരി പരിഹാസങ്ങൾ കേട്ടു. പക്ഷെ എല്ലാം കേട്ടാലും കേൾക്കാത്തതുപോലെ നമ്മളങ്ങ് ആ ദിവസങ്ങളിലെല്ലാം നമുക്ക് മീറ്റിങ്ങുകളുണ്ട്, നമ്മൾ ഇതിനെക്കുറിച്ച് വറിയിടയല്ലായിരുന്നു. പക്ഷെ 2020 ആരംഭത്തിൽ ഞാനും എൻ്റെ വൈഫും ഒരു തീരുമാനമെടുത്തു, നമുക്ക് ദൈവത്തോടൊരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ 2 വർഷത്തിന് ശേഷം നമ്മൾ ഒന്ന് ആത്മാർത്ഥമായി തലമുറകൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നമുക്കിന്ന് വൈകുന്നേരം ചെല്ലാം, ഒരു ഷോപ്പിൽ ചെന്ന് 2 കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സ് എടുക്കാം, മോനും മോൾക്കും. ആ യാത്രയിൽ എൻ്റെ വൈഫ് അപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റോറിലെ സ്റ്റാഫായിരുന്നു. ആമേൻ. ആ മെഡിക്കൽ സ്റ്റോറിലോട്ട് കൊണ്ടുവിടാൻ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ വൈഫിനോട് ഞങ്ങൾ സഞ്ചരിക്കുന്ന ആക്റ്റീവയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, മോൻ്റെ പേര് ഫെബിൻ എന്നും മോളുടെ പേര് ഫെബിയ എന്നും നമുക്കിടാം. 2 പേരിട്ടിട്ട് നമുക്ക് ഈ 2 പേരും വെച്ച് 2 വസ്ത്രങ്ങൾ എടുത്തു വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങാം, ഇരട്ട കുഞ്ഞുങ്ങൾ നമുക്ക് ലഭിക്കണമെന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വൈഫിനോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഭ്രാന്ത് മാറ്റിയ ദൈവം, നിൻ്റെ അവസ്ഥയെ മാറ്റിയ ദൈവം ഈ വിഷയത്തിൽ പരിഹാരം തരത്തില്ലേ? എൻ്റെ ദൈവം തരും. അങ്ങനെ നമ്മൾ ആ 2020 ആരംഭം മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2020 ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഈ മാസങ്ങളൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിലും അമ്മ, ഞാൻ പറയട്ടെ, വിശ്വാസം പ്രവൃത്തിയാൽ വെളിപ്പെടണം. എല്ലാ മാസത്തിലും അമ്മ, ഞാൻ ഈ പദങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, സ്ത്രീകൾക്കുണ്ടാവാറുള്ള പതിവ് എൻ്റെ വൈഫിനും ഉണ്ടാകും. അമേൻ. അങ്ങനെ ഉണ്ടായാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എങ്കിലും പ്രഗ്നൻസി കാർഡ് വാങ്ങിച്ച് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കും.
ഞാൻ പറഞ്ഞു വിശ്വാസത്താൽ ദൈവം അത് ചെയ്യും. എൻ്റെ വൈഫിൻ്റെ ഉദരത്തിൽ കരം വെച്ച് ഞാൻ പ്രാർത്ഥിക്കും. തലമുറകൾ ഉദരത്തിനകത്ത് ഉരുവായതിനായി സ്തോത്രം. മക്കളുടെ പേര് ആ ഉദരത്തെ നോക്കി ഞാൻ വിളിക്കുവാനായിട്ട് ഇടയായിത്തീരും. അമീൻ. എൻ്റെ വൈഫും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ അമീൻ. ആ ഡ്രസ്സുകളെടുത്ത് തോളത്തിട്ട് കുഞ്ഞിനെ തോളത്തിട്ട് പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങളും പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാത്രികളിൽ ആ ഡ്രസ്സിൻ്റെ പുറത്ത് കമിഴ്ന്നു കിടന്ന് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അമീൻ. പ്രാർത്ഥന അമീൻ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുമെന്നതിന് മാറ്റമില്ല. ചില മാസങ്ങൾ കഴിഞ്ഞു. അമീൻ. അമീൻ. ഏകദേശം മെയ് മാസമാകുന്ന സമയത്ത് പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് അന്നും സാധ്യതയല്ല, അസാധ്യതയാണ്. ഹല്ലേലൂയ. അമീൻ. അന്നും ആ മാസവും സ്ത്രീകൾക്കുണ്ടാകാനുള്ള പദവ് എൻ്റെ വൈഫിനുണ്ടായി. ഞാനിതിങ്ങനെ തുറന്നു പറയുന്നത് ചിലരെങ്കിലും വിശ്വാസത്തിൽ ബലപ്പെട്ടാൽ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുഗ്രഹമായി. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് യേശു ഒരു അത്ഭുതം ചെയ്യും. എൻ്റെ ദൈവം അത്ഭുത മന്ത്രിയാണ്. ഹല്ലേലൂയ. അതിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അമീൻ. പ്രഗ്നൻസി കാർഡ് വാങ്ങി ടെസ്റ്റ് ചെയ്ത് നോക്കി. രണ്ട് ലയൻ അതിനകത്ത് വീണാൽ അത് പോസിറ്റീവ് എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. ചെക്ക് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്കറിയാം. പക്ഷെ അന്ന് രാത്രി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഞങ്ങൾ കണ്ട അത്ഭുതം, രണ്ട് ലയൻ അതിനകത്ത് വീണു. ഭയങ്കര സന്തോഷമായി എനിക്കും എൻ്റെ വൈഫിനും. അമേൻ. വൈഫ് പറഞ്ഞു, ചേട്ടാ പോസിറ്റീവാണ് ഇതിൽ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു, കർത്താവ് അത്ഭുതം ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ആ പ്രഗ്നൻസി കാർഡ് എടുത്ത് നോക്കുമ്പോൾ രണ്ടാമത് തെളിഞ്ഞ വര അവിടെ നിന്ന് മാഞ്ഞു പോകുവാനിടയായിത്തീർന്നു. രണ്ട് മാസങ്ങൾ ഇതുപോലെ ആവർത്തിച്ചു. പക്ഷേ അത് കഴിഞ്ഞുള്ള മാസം, ഓഗസ്റ്റ് മാസം കഴിഞ്ഞപ്പോൾ അത്ഭുതം ദൈവം എൻ്റെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു. ഒരു തലമുറയെ എൻ്റെ വൈഫിൻ്റെ ഉദരത്തിനകത്ത് എൻ്റെ ദൈവം നൽകുവാനിടയായിത്തീർന്നു. അമേൻ. ഇരട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഞങ്ങൾക്ക് ആദ്യം ഒരു പെൺതലമുറയെ എൻ്റെ കർത്താവ് നൽകുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. അമീൻ. അതിനുശേഷം മൂന്ന് വർഷം കഴിഞ്ഞ് ഏകദേശം ഞാൻ ഈ സാക്ഷ്യം ഇപ്പോൾ പറയുമ്പോൾ ഒന്നരാഴ്ചയായിട്ടുള്ളൂ. അടുത്തൊരു ആൺ തലമുറയെ കൂടി ഏത് പേരുകൾ ഞങ്ങൾ പറഞ്ഞു വെച്ച് പ്രാർത്ഥിച്ചോ, ഒരു മോനും മോക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചോ, അതുപോലെ അമീൻ ഈ 2024 അമീൻ അമീൻ കഴിഞ്ഞ മാസം 24-ാം തീയതി മെയ് മാസം 24-ാം തീയതി ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ആൺ തലമുറയെ കൂടി ദൈവം ദാനമായി നൽകുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. അമീൻ. ഇന്ന് വളരെ അനുഗ്രഹീതമായൊരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നുണ്ട്. അമീൻ. ഏത് സാഹചര്യത്തിൻ്റെ നടുവിലും കർത്താവിന് വേണ്ടി നീ നിലനിന്നാൽ പരിഹാസം ഉണ്ടാകും, നിന്നയുണ്ടാകും, പഴിയുണ്ടാകും, കൂട്ടുകാരൊന്നും കൂടെ കാണത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, യേശു നിന്നെ കൈവിടത്തില്ല, യേശു നിന്നെ തള്ളിക്കളയത്തില്ല. എൻ്റെ ജീവിതാനുഭവത്തിൽ ഒത്തിരി അനുഭവങ്ങൾ, പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങളുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിധികൾ കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം എനിക്ക് എടുത്തു പറയാനുണ്ട്. എൻ്റെ ശബ്ദത്തെ കേൾക്കുന്ന ഏതെങ്കിലും അമ്മമാരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അമ്മമാരോടൊന്ന് പറയട്ടെ. അമ്മമാരെ, നിങ്ങളുടെ കുടുംബത്തെ ഏത് സാഹചര്യത്തിനകത്തു നിന്നും തിരിച്ചു പിടിക്കാൻ നിങ്ങളുടെ കണ്ണുനീരിന് കഴിയും. അത് രൂപവിഗ്രഹത്തിൻ്റെ മുൻപിലോ ആത്മാവില്ലാത്തൊരിടത്തോ നിങ്ങൾ ഒഴിച്ചാൽ അത് മടങ്ങി വരത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി നിങ്ങൾ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മകളുടെ ജീവിതമാണേലും മകൻ്റെ ജീവിതമാണേലും ഭർത്താവിൻ്റെ ജീവിതത്തെ ആണേലും എൻ്റെ ദൈവം നിങ്ങൾക്ക് മടക്കി തരും. അതെൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്, അതെൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ്. ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിച്ച് ഇവിടെ ഇരുന്ന് ഈ സാക്ഷ്യം പറയുമ്പോൾ എനിക്ക് പിന്നിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരമ്മയുണ്ട്, എനിക്ക് വേണ്ടി കരഞ്ഞൊരമ്മയുണ്ട്. ഹല്ലേലൂയ. അന്ന് എൻ്റെ അമ്മ കരയാതിരുന്നെങ്കിൽ, എൻ്റെ അമ്മ പ്രാർത്ഥിക്കാതിരുന്ന, എല്ലാവരും ഇങ്ങനെ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞേ, എടി അവൻ പോകുന്നെങ്കിൽ പോട്ടെ, ഇനി ഒരു മോനെ ദൈവം ആരോഗ്യത്തോടെ തന്നല്ലോ. എൻ്റെ അമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. പക്ഷെ പറയുന്നവർക്ക് അത് പറയാമെങ്കിലും ഒരു പെറ്റമ്മയ്ക്ക് അത് സഹിക്കത്തില്ല. അമ്മ പറഞ്ഞു, ഇല്ല, എൻ്റെ ദൈവം അവനെ എനിക്ക് മടക്കിത്തരും. എൻ്റെ അമ്മയുടെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയാണ് ഇന്ന് ഈ സാക്ഷ്യം പറയാൻ എന്നെ ഇവിടെ ബലപ്പെടുത്തിയേ. എൻ്റെ ജീവിതത്തിനകത്തും ഒത്തിരി തിക്താനുഭവങ്ങൾ, ഒത്തിരി അമീൻ സാഹചര്യങ്ങൾ, മോശമായ അവസ്ഥകൾ എൻ്റെ ജീവിതത്തിനകത്തും. എൻ്റെ മൂത്ത കുഞ്ഞ് ജനിക്കുമ്പോൾ അമീൻ SIT ഹോസ്പിറ്റലിനകത്ത് ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത്, 2019 ഹല്ലേലൂയ 2021 എൻ്റെ മകളുടെ ജനനം. അത് കൊറോണ സമയമായിരുന്നു. അമീൻ ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു, പെട്ടെന്ന് വൈഫിന് BP കൂടി, പെട്ടെന്ന് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കൂടി, നെയ്യാറ്റെങ്കിലും SIT വിടുവാനിടയായിത്തീർന്നു. SIT എന്നെ ഡോക്ടർ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞ് മരിച്ചുപോയി, ഞങ്ങൾ എന്ത് ചെയ്യട്ടെന്ന് ചോദിച്ചു. മരിച്ച കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കുകയാണ്, സിസേറിയൻ ചെയ്ത് പുറത്തെടുക്കുകയാണ്, ഒപ്പിട്ട് തരണമെന്ന് പറയാനിടയായിത്തീർന്നു. അമീൻ. അന്ന് അവിടെ നിന്ന സമയത്ത്
പരിശുദ്ധാത്മാവിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദൈവം തന്നതാണെങ്കിൽ ദൈവം ജീവനോട് അതിനെ എനിക്ക് തരും എന്ന് പറയുവാനിടയായിത്തീർന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും ടർക്കിയിൽ പൊതിഞ്ഞ്, പുതിയ ടർക്കിയിൽ പൊതിഞ്ഞ് നവജാത ശിശുക്കളെ ഇങ്ങനെ കൺമുൻപിലൂടെ, എൻ്റെ കൺമുൻപിലൂടെ കൊണ്ടുപോയപ്പോൾ ആ ലേബർ റൂമിൻ്റെ മുൻപിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ദീപ്തിയുടെ ആരുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു ട്രോളി തള്ളിക്കൊണ്ടുവരുന്നൊരു കാഴ്ച ഞാൻ കണ്ടു. എൻ്റെ കുഞ്ഞിന്, എൻ്റെ മകളെ ദൈവം തന്ന വാഗ്ദത്തത്തെ അവൻ അവരൊരു ട്രോളിയിൽ വെച്ച് തള്ളിക്കൊണ്ടു പോകുന്നൊരു കാഴ്ച ഞാൻ കണ്ടു. എസ് എൻ സി യു എന്ന് പറയുന്ന അതിതീവ്ര പരിചരണ ആ സ്ഥാനത്തേക്ക് എൻ്റെ കുഞ്ഞിനെ കയറ്റി. ഡോക്ടർ പറഞ്ഞു 3 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ആ റൂമിൻ്റെ പുറത്ത് ഇരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വചനം എന്നെ ബലപ്പെടുത്താൻ തുടങ്ങി. പാട്ടുകൾ, ഞാൻ പാടിയ പാട്ടി പാടി പാടി ആരാധിച്ച ഗാനങ്ങൾ എന്നെ ബലപ്പെടുത്താൻ തുടങ്ങി. വർഷിപ്പിൽ ഞാൻ തന്നെ ദൈവാത്മാവ് എന്നിലൂടെ പറഞ്ഞ കാര്യങ്ങൾ എന്നെ ബലപ്പെടുത്താൻ തുടങ്ങി. ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടർ വന്നു, കുഞ്ഞിനെ പരിശോധിച്ചിട്ട് പുറത്ത് വന്ന് എന്നോട് പറഞ്ഞു, കുഞ്ഞിനൊരു കുഴപ്പവുമില്ല, കുഞ്ഞ് സുഖമായിരിക്കുന്നു എന്ന് പറയുവാനിടയായിത്തീർന്നു. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ, മരണകരമായ ഒത്തിരി സാഹചര്യങ്ങൾ വന്നപ്പോഴും കർത്താവിനെ മുറുകെ പിടിച്ചതുകൊണ്ട് കർത്താവ് എൻ്റെ ജീവിതത്തിലും നല്ലവരെന്ന് രുചിച്ചറിയുവാൻ എനിക്കിടയായിത്തീർന്നു. അമീൻ. ഇന്ന് പകലിൽ അല്ലെങ്കിൽ ഈ സമയത്ത് ഈ സാക്ഷ്യത്തെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഏത് അസാധ്യമായ സാഹചര്യത്തെയും മാറ്റാൻ, സാധ്യതയുള്ളതാക്കി തീർക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അമീൻ. പാരമ്പര്യക്കാരോട് അമീൻ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹല്ലേലൂയ. ഇതൊരു മെസ്സേജാ. ഒരുപക്ഷെ ഇത് പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ്. എന്തിനാ നമ്മൾ സ്നാനത്തെ മാത്രം തടസ്സപ്പെടുത്തി വെക്കുന്നത്? എല്ലാവർക്കും അറിയാം മുങ്ങിയുള്ള സ്നാനമാണ് യഥാർത്ഥ സ്നാനം, ജലത്തിലിറങ്ങിയുള്ള സ്നാനം. നമ്മുടെ സഭകൾ, വലിയ വലിയ ഗോപുരങ്ങൾ, ലക്ഷക്കണക്കിന് പൈസ മുടക്കി, കോടികൾ മുടക്കി ഗോപുരങ്ങൾ വയ്ക്കുന്നു, കല്യാണ മണ്ഡപങ്ങൾ വയ്ക്കുന്നു, സ്കൂളുകൾ വയ്ക്കുന്നു. എന്തേ, നമ്മുടെ സഭയുടെ അടുത്ത് ഒരു സ്നാനത്തൊട്ടി വെട്ടി അതിനകത്ത് ജലം നിറച്ച് ഈ വെള്ളത്തിലിറങ്ങിയുള്ള സ്നാനം ജനത്തിന് കൊടുത്ത് ഈ രക്ഷയെ ജനത്തിന് കൊടുത്തുകൂടാ. ഹല്ലേലൂയ. ഒരുപക്ഷെ ഞാനിത് പറഞ്ഞതുകൊണ്ട് ഇത് നടക്കണമെന്നില്ല, പക്ഷേ എൻ്റെ ശബ്ദത്തെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇന്നും പാരമ്പര്യ സഭകൾക്കകത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ നിത്യ നരകത്തിലേ എത്തിപ്പെടത്തുള്ളൂ. ഒന്നുകിൽ നമ്മുടെ പാരമ്പര്യ സഭകൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവസഭകളായി മാറണം. അടിയും വഴക്കും പിണക്കങ്ങളും ഒക്കെ മാറി ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങണം. ഈ ലോകത്തിൽ വലുത് സർട്ടിഫിക്കറ്റ് അല്ല, ഈ ലോകത്തിൽ വലുത് നിത്യതയാണ്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തെയാണ് പിശാചി എൻ്റെ ജീവിതത്തിൽ ചില കാലഘട്ടം മറച്ചു പിടിച്ച്. ആ 2015 ഞാൻ സ്നാനപ്പെടുമെന്നായ സമയത്താണ് 5 ആക്സിഡൻറ്റുകൾ എൻ്റെ ജീവിതത്തിനകത്തുണ്ടായത്. മരണകരമായ അവസ്ഥയിലൂടെ ഞാൻ പോയേ. അതിനുശേഷവും പിശാചി എൻ്റെ ജീവിതത്തിൽ എന്നെ കൊല്ലാൻ പദ്ധതി ഒരുക്കിയിട്ടും ദൈവം എന്നെ വിട്ടില്ല. അമീൻ. ഈ ശബ്ദത്തെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ വചനത്തെ കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ചങ്കൂറ്റത്തോടെ ദൈവരാജ്യത്തിനകത്ത് നിങ്ങൾ നിന്നാൽ നിങ്ങളെ കുടുംബത്തെ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങൾ പറ്റിക്കപ്പെട്ടു പോകരുത്. വചനം വായിക്കുക. വചനം എന്തു പറയുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിച്ചാൽ ദൈവം ഒരുക്കുന്ന നിത്യരാജ്യത്തിനകത്ത് നിങ്ങൾക്കും ഒരു ഓഹരി ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യത്തിൽ ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അമേൻ, അമേൻ.